ആറ്റിങ്ങലിലെ ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഓർഫനേജ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് സഹായവുമായി യുടെക് എഡ്യൂക്കേഷൻ പ്രതിനിധികളെത്തി. അരിയും ഭക്ഷ്യധാന്യ കിറ്റുകളുമായാണ് ഇവർ എത്തിയത്. ബി സത്യൻ MLA ഇവയുടെ വിതരണോദ്ഘാടനം നടത്തി. അംബേദ്കറുടെ 129th ജന്മവാർഷിക ദിനത്തിൽ ആറ്റിങ്ങലിലെ ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഓർഫനേജ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ സഹായവുമായി യുടെക് എഡ്യൂക്കേഷൻ പ്രതിനിധികളെത്തി. അരിയും ഭക്ഷ്യധാന്യ കിറ്റുകളും ഇവർ ഇവിടേക്ക് എത്തിച്ചു. യുടെക് പ്രതിനിധികളായ ധന്യ നാരായണനും മാളവികയും ചേർന്നാണ് ഇവ ബി സത്യൻ MLAക്ക് കൈമാറിയത്. ഇന്നാകട്ടെ നമ്മുടെ ലോക്ക്ഡൌണിൻ്റെ പീരീഡ് വീണ്ടും നീട്ടിയിട്ടുണ്ട്. അടുത്ത മാസം ഏതാണ്ട് May 3 വരെ നീളുമെന്നാണ് അറിയുന്നത്. ഇതിനിടയിൽ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരെ പല രൂപത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് നമ്മളെല്ലാവരും. ഇന്ന് ഈ ഡോക്ടർ ബാബ അംബേദ്കറുടെ ജന്മദിന അച്ഛനോടനുബന്ധിച്ച് നമ്മുടെ ഈ ഓർഫനേജിൽ ഒരു സഹായവുമായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സ്നേഹിതനും സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള യുടെക്കിൻ്റെ സ്ഥാപകനായിട്ടുള്ള നാരായണൻകുട്ടി. അദ്ദേഹത്തെ ആറ്റിങ്ങലുകാർക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. അതുകൊണ്ട് 42 25 വർഷമായി വിദ്യാഭ്യാസ രംഗത്ത്, വിശേഷിച്ചും സാങ്കേതിക വിദ്യാഭ്യാസ പരിശീലനത്തിലൂടെ നിരവധി ആളുകൾക്ക് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഏറ്റവും നല്ല വിദ്യാഭ്യാസം പട്ടണത്തിൽ കൊടുത്ത് നമ്മുടെ പട്ടണത്തിലും ഗ്രാമപ്രദേശത്തിലും ഒക്കെയുള്ള ആളുകൾക്ക് വിദഗ്ധരായിട്ടുള്ള തൊഴിൽ ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം, സാങ്കേതികമായി വേണ്ട പരിശീലനം കൊടുക്കുന്നൊരു സ്ഥാപനമാണ് യുടെക്. അവരാണ് ഇന്നിപ്പോൾ ഒരു സഹായം ഇവിടെയുള്ള അന്തേവാസികൾക്ക് കുറച്ച് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുകയും ഈ ചടങ്ങിൽ അവർ കൂടി പങ്കെടുക്കുകയാണ്. എന്ന് മാത്രമല്ല അവർ പദ്ധതിയും ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം വീട്ടിലിരിക്കുകയാണ്, എല്ലാവരും വീട്ടിലാണ്. വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക് വാസ്തവത്തിൽ വലിയ നഷ്ടമാണ്. അവർക്കൊന്നും ചെയ്യാനാവുന്നില്ല. ഇപ്പോഴാണ് ഒരു പദ്ധതി, ഒരു ഓൺലൈൻ വഴി ഇംഗ്ലീഷ് പരിജ്ഞാനം കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പദ്ധതി അവർ ഓൺലൈൻ വഴി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വീട്ടിലിരുന്ന് ഓൺലൈൻ വഴി തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല ഭാഷ ഇംഗ്ലീഷ് അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിൽ വേണ്ട പരിജ്ഞാനം ഉണ്ടാക്കിയെടുക്കാനുള്ള പദ്ധതികളൊക്കെ തുടക്കം ഇന്ന് ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം നല്ല വിജയകരമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. MLA ആണ് അരിയും ഭക്ഷ്യധാന്യ കിറ്റുകളും വിതരണം ചെയ്തത്. PKS ഏരിയ സെക്രട്ടറി P സന്തോഷം സംബന്ധിച്ചു. ECV News, ആറ്റിങ്ങൽ.